മനസ്സ് തുറക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള മൊസൈക്ക് കുഞ്ഞച്ചൻ എന്നറിയപ്പെടുന്ന പ്രിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അമ്മിണിയാണ്. താൻ അവിടുത്തെ ജിനു ടെയിലേഴ്സിൻ്റെ ഓണർ കൂടിയാണ്. തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചത് ഒരു വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. ഇനി തൻ്റെ നാവിലും തൻ്റെ തൻ്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ എന്നെ പള്ളിയിൽ വിടുകയും അല്ലെങ്കിൽ പള്ളിയിൽ കാര്യങ്ങളെല്ലാം വളരെ മുന്നോട്ട് വളരെ ഭക്തി മാർഗത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നു. അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അപ്പോൾ ചെറുപ്രായം തൊട്ടേ ഞാൻ വളരെ കഷ്ടത അല്ലെങ്കിൽ വളരെ ഭാരം വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാനിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഭക്തി മാർഗത്തിലേക്ക് ഇങ്ങനെ തിരിയാൻ കാരണം. എന്നാൽ എങ്ങനെയില്ല, എവിടെല്ലാം നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളൊക്കെ പോയിട്ട് എൻ്റെ അപ്പന് യാതൊരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ മുന്നോട്ട് ഞങ്ങളൊരു വിഷമസ്ഥിതിയിൽ മുന്നോട്ട് കടന്നു വന്നു. എന്നാൽ എൻ്റെ യൗവന പ്രായത്തിൽ എനിക്കൊരു വിവാഹം നടക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ ആ വിവാഹ സമയത്ത് ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ദൈവസനിലേക്ക് ഈ വിവാഹത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ആ വിവാഹ ത്തിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതം വീണ്ടും തകർച്ചയിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ വീട്ടിൽ അനുഭവിച്ചതായ അതേ കഷ്ടപ്പാടിൽ അതിലും തികഞ്ഞ ഒരു മദ്യപാനിയായ ഒരു വ്യക്തിയാണ് എനിക്ക് കൂട്ടായിട്ട് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് വളരെ ഭാരം, എനിക്കൊരു രോഗമോ അസുഖമോ ഒന്നുമില്ല. ഞാൻ വളരെ ബ്രില്യൻ്റായൊരു കൊച്ചായിരുന്നു ഞാൻ. എന്നാൽ എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഭർത്താവ് മദ്യപാനിയാണെന്ന് പറഞ്ഞാലും പുള്ളി ഉപദ്രവിക്കുകയോ അഴുക്കുവോ സംസാരങ്ങളോ ഒന്നും ഉള്ള ആളല്ല. പക്ഷേ താൻ മദ്യപിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വളരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞാൻ വളരെ അങ്ങ് ഒരു ദുഃഖിതയായി തീർന്ന അവസ്ഥ. അപ്പം അങ്ങനെ എനിക്ക് രോഗം എന്നെ അങ്ങ് പിടിപെടാൻ തുടങ്ങി. ശാരീരികമായിട്ടും എനിക്ക് ഉറക്കമേ ഇല്ല, ഒരിക്കൽ പോലും എനിക്ക് ഉറക്കമില്ല. അങ്ങനെ ഞാനിങ്ങനെ കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി എനിക്ക് ജീവിക്കേണ്ട 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 എന്നൊരു ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ആൻറ്റി എൻ്റെ ഒരിക്കലൊരു നാല് ഓപ്പറേഷൻ്റെ വയറ് കഴിയാനിടയായി. കാരണം ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ എനിക്കൊന്നുമില്ല, അല്ലാത്തപ്പം വലിയ മുഴയാണെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നത് ചെയ്യുമ്പോൾ ഒരു ഒന്നും കാണാനില്ല. ഇങ്ങനെ എന്നെ പിന്നെ ഞങ്ങൾ എനിക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി പുള്ളിക്കാരൻ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. 9 വർഷം ഞാൻ വേളാങ്കണ്ണിക്ക് എന്നെ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഹൈന്ദവരുടെ നെയ്ത്തേങ്ങ കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. എവിടൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തെങ്കിലും വിടുതൽ കിട്ടും. ഒരിടത്ത് പോയിട്ട് ഒരു ആശ്വാസം കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇനി എനിക്ക് ജീവിക്കേണ്ട ജീവിക്കേണ്ട എൻ്റെ മനസ്സിൽ തന്നെ അങ്ങ് പറയാൻ തുടങ്ങി, ഇനി മരിച്ചാൽ മതി മരിച്ചാൽ മതി. അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഞാൻ തനിയെ പോന്നു, ആത്മഹത്യക്ക് പോയി. അതെനിക്ക് സാധിച്ചില്ല. അവിടുത്തെ ഒരു ദൈവശബ്ദം തന്നെ ഞാൻ കേട്ടു, അരുതേന്നൊരു ശബ്ദം കേട്ട് എന്തിരിച്ചു പോന്നു. പിന്നീട് ഒരു സമയത്ത് ഞാൻ കുഞ്ഞുങ്ങൾ മൂന്നുപേരുമായിട്ട് ആറ്റിൽ ചാടി ആത്മഹത്യക്ക് രാത്രിയിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൊച്ചുങ്ങൾ ഒച്ച വെച്ചു, ഞാൻ തിരിച്ചു കയറിപ്പോന്നു. പിന്നൊരു സമയത്ത് ഞാൻ കടലിൽ ചാടി തന്നെ ചത്തേക്ക, എനിക്കിനി ജീവിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോരുന്ന വഴി ഞാൻ പൊൻകുന്നത്തെ ഒന്ന് സ്ഥലത്ത് വന്ന് ബസ്സേ കയറിയാനിരിക്കുമ്പോൾ, ഞായറാഴ്ച രാവിലെയാണ്, ബസ്സേ കയറിയാനിരിക്കുമ്പോൾ എൻ്റെ ബസ്സിൻ്റെ സൈഡിൽ ഒരു അപ്പനും ഒരു മകളും പ്രായവരച്ചാന ഒരു മോളും കൂടെ ഇങ്ങനെ വന്ന് ചെന്നൈ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചായി നീ എവിടെ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു പരിചയം അങ്ങനെ ഇല്ല. അപ്പം എന്താ ഈ ചോദിക്കുന്നത്, എന്നാ ഇങ്ങനെ ചോദിക്കുന്നു ചോദിച്ചു. നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളടുത്ത് പോകുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞേ, നീ എവിടെ പോകുന്നു? എന്നോട് വലിയ അധികാരമായിട്ട് ഇങ്ങനോട് ചോദിച്ചിട്ട് കൊച്ചെ നീ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടുത്തെ ഓ ഇനി എന്നാ മരിക്കാൻ പോകുന്ന, അപ്പം എനിക്ക് ആൾ വിളിച്ചോടെ പോയാൽ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി ചെല്ലുക. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കേ ഈ മനുഷ്യനെ വിളിച്ചു, കുഞ്ഞെ നീ എവിടെ പോവുക, എന്നോട് ഒരു പരിചയമില്ലാത്ത ആളാണ്, നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു ഞാനൊരിടത്ത് എങ്ങും പോകുന്നില്ല. എന്നാൽ നീ ഇന്ന് എൻ്റെ കൂടെ വാ. അപ്പോഴും ഞാൻ ഓർത്തു ഏതായാലും മരിക്കാൻ പോകുന്ന, പിന്നെ നിങ്ങളുടെ കൂടെ പോയേക്കാം. ഈ അപ്പൻ്റെയും മോടെയും കൂടെ പ്രായമുള്ളൊരു അപ്പച്ചനാണ്. ഞാൻ ബസ്സേ കയറി, ഇവർ പോയത് പ്രാർത്ഥനാ സ്ഥലത്തേക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആൻറ്റി എനിക്കത് ഓർക്കാൻ വരെ, ഞാൻ അവിടെ പോയി എന്നെ ആ ഞാൻ ആ ഹോളിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വീട്ടിലാണ് പ്രാർത്ഥന നടക്കുന്നത്. ഞാൻ ആ ബാക്കിൽ ഇങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ എഴുന്നേറ്റ് അവിടെ ശുശ്രൂഷിക്കുന്ന ആൾ ആദ്യം ഞാൻ ബന്ധക്കൂസ് കൂട്ടായ്മ കാണുക. അവിടെ നിന്ന് ചിങ്ങരയുടെ തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ അനുഭവിച്ച സർവ്വ കാര്യങ്ങളും ഈ മനുഷ്യൻ വ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവിടെ നിന്നുകൊണ്ട് വലിയ വായില കരഞ്ഞു, കർത്താവേ എന്നോട് എന്നെ പറഞ്ഞു, മോളെ നിന്നെക്കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ ഇറങ്ങി തിരിച്ച് തീരുവാൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ഒരു ദൈവം ജീവനോടെ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ ആരാധിച്ചവരോ ഇന്ന് വരെ പ്രാർത്ഥിച്ചവരോ അല്ലല്ലോ, എന്തോ ഒരു അദൃശ്യ ശക്തി ഈ ഭൂമിയിലുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി. അവിടെ വെച്ച് ഞാൻ ദൈവത്തുമ്പാകെ എന്നെ തന്നെ സമർപ്പിച്ചു. ഞാൻ ഇവിടുന്ന് ആ ഉദ്യമത്തിൽ നിന്ന് തിരിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വന്നിട്ട് എനിക്ക് പിന്നെ അപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല, അന്നൊന്നും അങ്ങനെ കൂടിയെന്നല്ല, എനിക്ക് പിന്നെ അവിടെ ആ കൂട്ടായ്മ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ കരിസ്മാറ്റിക് പ്രവർത്തനത്തിൽ നന്നായിട്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കരിസ്മാറ്റിക് ഞാനിങ്ങനെ കൂടി വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ബൈബിളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ അല്ലാത്തത് ഞങ്ങളുടെ സഭകളിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അപ്പൊ അമ്മിണി ആ അനുഭവത്തിൽ
പൊൻകുന്നത്തിറങ്ങി. അപ്പൊ അമ്മണിക്ക് ബോധ്യമുണ്ടോ ദൈവമാണ് തീർച്ചയായിട്ടും ഒരു വലിയ ശക്തിയാണ് എന്നെ പിന്തുടർന്നതെന്നും ആ മനുഷ്യനിൽ വ്യാപരിച്ച ദൈവാത്മാവാണ് എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, ഇതുപോലെ ഹൃദയം തകർന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എൻ്റെ വേദന കാണാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരിക്കാം. ജീവിതത്തിൽ എല്ലാം ഇരുണ്ട് കിടക്കുന്ന അവസ്ഥ, അപ്പോൾ മുമ്പോട്ട് നോക്കാൻ ഒന്നും തന്നെ ഇല്ല, പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാതെ. അമ്മണി പറഞ്ഞു മൂന്ന് പൊടി കൊച്ചുങ്ങളുമായിട്ട് ആറ്റിൽ ചാടി ചത്ത് ആത്മഹത്യ ചെയ്യുവാനായിട്ട് താൻ ഒരുങ്ങി ഇറങ്ങി, പല പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങി. എന്തെന്നാൽ ഈ ലോകത്തിൽ തനിക്ക് മുമ്പോട്ട് നോക്കാൻ ഒന്നുമില്ലായിരുന്നു. തന്നെ സ്നേഹിക്കുവാൻ, തന്നെ കരുതുവാൻ, തനിക്ക് വേണ്ടി ഒരാലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒന്നും ആരുമില്ലാത്ത അവസ്ഥയിൽ അവസാനമായി ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു കഥ. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എൻ്റെ വേദന കാണുവാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ തകർന്ന അവസ്ഥ കാണുവാൻ ആരുമില്ലല്ലോ എന്ന്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആര് തന്നെയായാലും നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ പോകുന്ന ഓരോ കാഴ്ചപ്പാടും അറിയുന്നവൻ, നമ്മൾ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നവൻ, ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ തന്നോട് താൻ ഈ കർത്താവിനെ തേടിപ്പോയതല്ല, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം തന്നെ തേടി ചെന്നു. താൻ കയറിയ ബസ്സിൽ ഒരു ദൈവ മനുഷ്യനെ ദൈവം അവിടെ കൊണ്ടുപോയി. ദൈവം തന്നെ ആ വ്യക്തിയിൽ കൂടെ തന്നോട് ഇടപെട്ടു, തന്നെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് ദൈവം തന്നോട് സംസാരിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ ഓരോരുത്തരെയും, അമ്മിണിയെ മാത്രമല്ല ഓരോരുത്തരെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നാം തകരാനല്ല, നിങ്ങളും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം, ഈ ജീവിതം അവന് നശിപ്പിച്ചേക്കാം, ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ കർത്താവിന് നിന്നോട് പറയാനുള്ളത്, പൈതലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇങ്ങനെ നശിക്കുവാനല്ല, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട്, അതിലേക്ക് മടങ്ങി വാ, എങ്കിലേക്ക് നീ മടങ്ങി വാ, നീ എന്നെ അറിയേ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആ കർത്താവിനെ അറിഞ്ഞ ശേഷം അമ്മിണിയുടെ ജീവിതം എപ്രകാരം പൈതൃവിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ ഞാനിങ്ങനെ തനിയെ ബൈബിൾ വായിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു തരണം. ഉടനെ അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എന്നാ ബൈബിളിൽ നിന്ന് വിരുദ്ധം എടുക്കാൻ പോവുകയാണോ? ഞാൻ സൺഡേ സ്കൂളിൽ എടുക്കുന്ന അധ്യാപികയാണ്. അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, എനിക്കത് എങ്ങനെയും മനസ്സിലാക്കണം. ഞാൻ യഹോവാ സാക്ഷി എന്ന വ്യക്തികളെ എൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഞാൻ വന്ന് ഒരു ആറ് മാസം അവരുമായിട്ട് പഠിച്ചു. പഠിച്ചിട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേകദൈവത്തിൽ ഒരു വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് ഒരു കുശലം പോലും ചെയ്യുന്ന ദൈവത്തിന് വചനം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയും നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞു അവരെ ഞാൻ ഇറക്കിവിടാനിടയായി. അതിനുശേഷം ഞാൻ ഇത് വീണ്ടും ഇതിങ്ങനെ ചോദിച്ച് എങ്ങനെയാണ് എനിക്കൊന്നും പഠിക്കണമല്ലോ, ഒന്ന് മനസ്സിലാക്കണമല്ലോ എന്നോർത്ത് ഞാനിത് തനിയെ പിന്നെ വീണ്ടും ബന്ധുക്കോസുകാർ ദൈവദാസന്മാർ പിള്ളേരെ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തി ഞാനിങ്ങനെ ബൈബിൾ 2.5 വർഷത്തോളം ഞാനിത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം. ഞാൻ സൺഡേ സ്കൂൾ ഡിപ്ലോമ ഒക്കെ എടുത്ത ആളാണ്, സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഈ പിള്ളേർ വരുമ്പോൾ ഇവരോട് എനിക്ക് പിടിച്ച് ഇവരെ ഒന്ന് താത്ത് കിട്ടണം എന്നൊരു ചിന്തയിൽ ഞാൻ ഇവരോട് തർക്കിക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഞാൻ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വിശുദ്ധ തിരുവചനം അവരെടുക്കുമ്പോൾ അവരതിൽ നിന്ന് മറുപടി എനിക്ക് പറഞ്ഞു തരും. പക്ഷെ ഇവരെന്നോട് തെറ്റെന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഓട്ടോമാറ്റിക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഒരു ക്രിയ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകുന്നത് ശരിയല്ലാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി തെറ്റാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് വളരെ പലതിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പുകൾ, പള്ളിയിൽ നിന്ന് എതിർപ്പുകൾ, ഞാൻ പള്ളിയിൽ ചെല്ലാറായി, പല കാര്യങ്ങൾക്ക് ഞാൻ സംബന്ധിക്കാതായപ്പം എതിർപ്പുകൾ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കൊച്ചാ നമുക്കിവിടെ വിൽക്കാം, വിറ്റിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് വന്നോക്കു സ്ഥലം അങ്ങ് ജീവിക്കാം. എന്താ നീ പറയുന്നത്, നീ എന്നെ സംബന്ധിക്കുന്നു ചോദിച്ചാൽ പറയും ഇല്ല എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഓർത്ത് പണ്ട് നേരത്തെ ഞങ്ങൾ ഹസ്ബൻഡ് നന്നായിട്ട് മദ്യപിക്കുന്നു, ഞങ്ങളാണെ ആഴ്ച 4 സിനിമ കാണാൻ പോകും, എല്ലാവർക്കും കുത്തുകളുടെയും പുറകെ പോയി, എനിക്ക് ദൈവത്തെ അറിഞ്ഞിട്ട് കാരണം ഞാൻ ഇവിടുന്ന് വിട്ടുപോകണമല്ലോ എന്നോർത്ത് എനിക്കത് ഭയങ്കര വിഷമമായി തീർന്നു. എന്നിട്ട് ഞാനിങ്ങനെ തീരുമാനിച്ചു 1999 December 31 എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ എൻ്റെ മോനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, എനിക്ക് 3-4 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഗർഭസ്ഥയാകാൻ കഴിയത്തില്ല, പറ്റത്തില്ല, ഡോക്ടേഴ്സ് പറഞ്ഞ് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഞാൻ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയതാണ്. എൻ്റെ മോനെ കളയാൻ വേണ്ടി 3-ാമത്തെ പ്രാവശ്യം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്നറി ഞാൻ വളർത്തിക്കാൻ. 3 പ്രാവശ്യം ഡോക്ടേഴ്സ് ഇല്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് അവിടെ ചോർത്തു, ദൈവമേ നീ തന്നതല്ലേ, ഞാൻ എന്തായാലും അവൾക്ക് കൊടുക്കത്തില്ല എന്നും പറഞ്ഞു ഞാൻ തന്നെ ആ കുഞ്ഞിനെ ഡെലിവറി ആകാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ആ 22 ദിവസമായപ്പോൾ തുടങ്ങി എൻ്റെ കുഞ്ഞിന് ഫിറ്റ്സ് വരുന്ന രോഗം. എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്ന എൻ്റെ കർത്താവിനെ ശിക്ഷിച്ചതാണ്.
ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഞാൻ ഈ കൊച്ചിന് രോഗം വരുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നേർച്ച കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്, 10-12 പിള്ളേർക്ക് ചോറ് കൊടുക്കുന്ന. ആ December 31 1989 December 31 എൻ്റെ മോനെ ഉണ്ടായ സമയം 6 മണി, 5:30, 6 മണിയാണ്. ഈ സമയത്ത് ഞാനിങ്ങനെ തീരുമാനമെടുത്ത്, ഇനി ബന്ധക്കോസാരെ എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല, ഇനി ഇവർ എൻ്റെ വീട്ടിൽ വരണ്ട, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല, തിരിച്ചങ്ങ് പള്ളിയിൽ പോയേക്കാം, കുറച്ച് ഒക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ച് ഞാൻ തീരുമാനിച്ച സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ എനിക്കൊരു സെർവൻ്റായിട്ടൊരു കൊഞ്ഞ് എന്നെ സഹായിക്കേണ്ട 22 വയസ്സിൽ കൊച്ചു വീട്ടിലുണ്ട്, ഹിന്ദു സ്ത്രീയാണ് ഒരു കൊച്ച. അപ്പം ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ തീരുമാനമെടുത്ത് എന്തായാലും ഞാൻ ഇനി ഇവരെ വീട്ടിൽ കയറ്റുകയില്ല. ആ തീരുമാനമെടുത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് തന്നെ എല്ലാ ബുധനാഴ്ചയായി ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഈ അന്ന് തന്നെ നമ്മുടെ പി ഐ ബിന്നി പാസ്റ്ററും സൈക്കിൾ വാപ്പച്ചായനും സബ് സ്റ്റേഷൻ യോജിച്ചു അവറാച്ചനല്ലേ, അവറാച്ചൻ ഇവർ 3 പേരും ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു. അപ്പം ഞാൻ ഓർത്ത് പോകും, ഞാൻ എടുത്ത തീരുമാനം ദൈവത്തിന് പ്രസാദമായി, ഞാൻ ഇന്ന് ഇവരെ പറഞ്ഞുവിടും, അല്ലെ ഇവരെ ഇന്നിവിടെ ഉണ്ടല്ലോ, അവരവിടെ വന്നിരുന്നു. ഞാൻ പതിയെ ചായയും കാപ്പിയെല്ലാം കൊടുത്തിട്ട് കാപ്പിയെ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളല്ലേ, ആരെ സ്വർഗത്തിൽ പോയിച്ച് വന്ന് ചോദിച്ചു, നിങ്ങൾ വലിയവരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഉടക്കുന്ന രീതിയിൽ തന്നെ ഞാൻ സംസാരിച്ചു. ഉടനെ പറഞ്ഞു, എന്താ അമ്മാമ്മ അങ്ങനെ ചോദിക്കുന്നത്, ജസ്റ്റിസ് സാർ കൃഷ്ണഗിരി ആയിടയ്ക്കാണ് പുള്ളി എഴുതുന്നത്, മരണാനന്തര ജീവിതത്തിൽ ശബ്ദം കേൾക്കുന്നു, സ്വരം കേൾക്കുന്നു, പുള്ളി ഒരു ലേഖനം എഴുതിയല്ലോ മനോരമയ്ക്കാത്ത പറ്റോ, അപ്പോൾ അതൊക്കെ അത് കാര്യം വായിച്ചിട്ടില്ലേ, അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു അല്ലാതെ ആരും പോയിട്ട് വന്നിട്ടില്ല ആൻറ്റി എന്ന് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു. എനിക്കിത് എന്നും കേൾക്കണം, നിങ്ങൾ ഈ കാഞ്ഞിരപ്പുള്ളി കടന്നിട്ട് എന്നെ അല്ലാതെ വേറെ വല്ലവരും കിട്ടിയോ, എനിക്കിത് കേൾക്കുകയും വേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാങ്കട്ട ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കൈ എൻ്റെ മേശപ്പുറത്ത് കുത്തുക. അപ്പം ഈ 8 പേര് എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേര് വന്നവർ 3 പേര് ഞാൻ 8 പേര് വീട്ടിരിക്കുക ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പറയുകയും എൻ്റെ പെരയുടെ അകത്തുനിന്ന് അകത്തെ മുറിക്കകത്തുനിന്ന് ഒരു അശരീര ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്, മരണാനന്തര ജീവിതത്തിൽ ശിക്ഷാവിധി ഉണ്ടെന്നൊരു വാക്യം പറഞ്ഞ ഒരു അലം ഒരു വൈബ്രേഷൻ ഇതിങ്ങനെ അങ്ങ് പോകുന്നതായിട്ട് വ്യക്തമായിട്ട് 8 പേരും കേട്ടു. അപ്പം എനിക്ക് ഭയങ്കര ഭയമായി, എനിക്ക് കർത്താവ് എന്താ അടുത്തോ എൻ്റെ വീട് നശിക്കാൻ പറ്റും, എന്താ വരാൻ പറ്റും, എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടില്ല ആൻറ്റി. ഞാൻ അങ്ങ് ആകെ ഭയപ്പെട്ടു. ഉടനെ പാസ്റ്റർ ബെന്നി പാസ്റ്റർ അകത്ത് കയറിയില്ല നോക്കി, ആരെയും നമ്മളെ ഭയപ്പെടുത്താൻ പറഞ്ഞതാണോ, നമ്മളീ പറഞ്ഞതിൻ്റെ അവിടെ അങ്ങ് ആരും ഒന്നുമില്ല, ഒന്നും അറിയാം, കുഞ്ഞുങ്ങളെല്ലാം വിറച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പം തിരിച്ച് പാസ്റ്റർ വന്നു, പാസ്റ്റർ ആത്മാവിലായ സമയത്ത് പാസ്റ്ററോട് സത്യം പറ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന എന്നാന്ന് ചോദിച്ചു. ഞാനോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയിക്കോളാം, എനിക്ക് നീ പെന്തക്കോസ്താർ എൻ്റെ വീട്ടിൽ വരണ്ടെന്ന് ഞാനൊരു തീരുമാനം എടുത്തതായിരുന്നു പാസ്റ്ററെ, ഇനി മേലാൽ ഞാൻ ഇതിനെ അവിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ആൻറ്റി ഈ ദൈവശബ്ദം കേട്ട് രക്ഷിക്കപ്പെടുവാനിടയായ ദൈവത്തിന് സ്തോത്രം. അതൊരു അതെനിക്ക് ഓർക്കാനും മേലാതെ പറയാനും പാടില്ല. കുറേ നാളുകൾക്ക് എൻ്റെ കുഞ്ഞ് എൻ്റെ മോനെ ആ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കാനോ ഒച്ച സംസാരിപ്പിക്കാനോ സമ്മതിക്കല്ലോ, ഇവിടെ ദൈവശബ്ദം കേട്ടതാ മിണ്ടരുത് കേട്ടോ, ഇവിടെ ഒന്നും പറയില്ല, ഇവിടെ ഒന്നും പറയില്ല, ഇങ്ങനെ ഒരു ഒന്നുകൂടെ പറഞ്ഞ മരണാനന്തര ജീവിതത്തിൽ ശിക്ഷാവിധി ഉണ്ട്, അതെനിക്കറിയത്തില്ലായിരുന്നു എവിടെ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇതൊന്നും. പക്ഷേ ഈ ഞാൻ തിരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ ദൈവം വാസ്തവമായിട്ടും തൻ്റെ ശബ്ദം എൻ്റെ പെരയ്ക്കകത്ത് ഇത്രയും പേരുടെ മധ്യത്തിൽ കേൾപ്പിച്ചാണ് വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരുവാനിടയായത്. അമ്മണി ചിന്തിച്ചതുപോലെ തന്നെ ഒരു മരണാനന്തര ജീവിതം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അനേകം ഞങ്ങളെ സേവിക്കുന്നുണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ പലരുടെയും ചിന്ത അങ്ങനെയാ, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു സ്വർഗമുണ്ടോ ഒരു നരകമുണ്ടോ പോയി കണ്ടിട്ട് വന്നവരാരുണ്ട് എന്നൊക്കെ ചോദിക്കുന്നവരാ. എന്നാൽ അങ്ങനെ അവിശ്വസിച്ച് വളരെ കഠിനപ്പെട്ടിരുന്ന സമയത്ത് താൻ പറഞ്ഞ നാം കേൾക്കുന്നുണ്ടല്ലോ, തൻ്റെ ഭവനത്തിനകത്ത് തന്നെ ഒരു അശരീരി ശബ്ദം, അത് ദൈവശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല, മരണാനന്തര ജീവിതം കഴുത്തിൽ ഒരു ശിക്ഷാവധി ഉണ്ട്. ബൈബിൾ അത് വ്യക്തമായി പറയുന്നു. നാം ഈ ലോകത്തിൽ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രായപ്പാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തെ അറിഞ്ഞ് ദൈവ വഴിയിൽ വേറൊന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവ ഇഷ്ടം ചെയ്ത് ജീവിച്ചാൽ ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെയും കൊണ്ടിരുത്തും. അത് മനോഹരമായൊരു സ്ഥാനമാണ്. ഈ ഒരു വാക്കുകൊണ്ട് ദൈവം ഉളവാക്കിയ ഭൂമി ഇത്ര അതിമനോഹരമാണെങ്കിൽ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. 2000 പരം വർഷമായി അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് എത്ര അതിമനോഹരമായിരിക്കും. അവിടെ വേദനയില്ല, രോഗമില്ല, കണ്ണുനീരില്ല, വേർപാടില്ല, ദുഃഖമില്ല, മരണമില്ല, ഒന്നുമില്ല. സന്തോഷം മാത്രമുള്ള രാജ്യത്ത് നിത്യയുഗങ്ങൾ കോടി 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 യുഗങ്ങൾ നാം ജീവിക്കാൻ പോവുക. എന്നാൽ അതിൻ്റെ മറുവശം നിത്യനരകം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഞാൻ തീപ്പൊയ്യിൽ തള്ളിയിടും. പ്രിയ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ?
നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ വേറെ എവിടെയില്ല നിങ്ങളുടെ പേരുണ്ടെങ്കിലും ദൈവവചനം പറയുന്നു തീപ്പൊയ്യാണ് നമ്മുടെ അവകാശം. എങ്ങനെ ഈ ജീവപുസ്തകത്തിൽ പേരെഴുതും? മറ്റൊന്നും ചെയ്യണ്ട, നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവസാന തുള്ളി രക്തമരെ ഊറ്റി ഒഴിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന ആ യേശുവിൻ്റെ ക്രൂസിൻ്റെ ചോട്ടിലേക്ക് വന്ന ഒരു ഹാൻഡ്സ് അപ്പ് ഒന്ന് അടിയറ വയ്ക്കുക. അവനോട് ഇങ്ങനെ പറയാ, യെസ് ലോർഡ്, ഐ ആം ഓൾസോ വൺ ഓഫ് ദോസ് സിന്നേഴ്സ്. ഞാനും ആ പാവികൾ ഒരുവനാണ് കർത്താവേ. സകലരും പാപം ചെയ്തു ദൈവതയെ സറ്റവരായിപ്പോയി, ഒരുവൻ പോലും നല്ലവനില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നു കർത്താവേ. എന്നാൽ നീ എനിക്ക് വേണ്ടി യാഗമായി, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തത്താൽ എന്നെ കഴിയണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ സമയം നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതും. ആ തീപ്പൊയ്യയിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാം. നിശ്ചയമായും അതിനും നിങ്ങൾക്ക് കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ബൈബിൾ വായിച്ചു വരുമ്പോഴാണ് ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയോഗിച്ചത്. അപ്പോൾ ഒരു ന്യായവിധി ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാനിടയായി. അതിനുശേഷം ഫെബ്രുവരി മാസം 26-ാം തീയതി ദൈവത്തെ ജനത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, കൊച്ചാ ഞാനൂടെ വരാം. ഞാൻ പറഞ്ഞു, വേണ്ട, അതൊന്ന് വരേണ്ട കാര്യമില്ല, കാരണം ജഡരക്തനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അച്ഛാ എനിക്ക് തന്നെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പരിശുദ്ധാൽ പ്രാപിച്ചു, ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോനെക്കുറിച്ചൊരു വാക്കും പറയുമ്പോൾ, ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ ആണെന്ന് പറഞ്ഞാലും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആ ചെറുപ്പത്തിലായതുകൊണ്ട് അവർ നന്നായിട്ട് ദൈവഭക്തിയിൽ തന്നെ വളർന്നു വന്നു. ആ സമയത്ത് എൻ്റെ മോന് ഈ 22 ദിവസമായി തുടങ്ങി പിച്ച് വരുന്ന കൊച്ചിന് പനി, സാധാരണ കുഞ്ഞുങ്ങൾക്ക് പനി വന്നതിന് ശേഷം പിച്ച് വരാറുള്ളൂ. എൻ്റെ കൊച്ചിന് പനി വന്നതിന് ശേഷമേ പിച്ച് വരും, അല്ല പിച്ച് വന്നതിന് ശേഷമേ പനി വരുവുള്ളൂ. അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം പല പ്രാവശ്യം കൊച്ചിന് ഇങ്ങനെ രോഗം വന്ന്, ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് ഇവൻ ടോൺസൈലസ് വന്ന് ഇങ്ങനെ പഴുക്കുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ ഭയങ്കര പനി, എനിക്ക് കടയിൽ പോകേണ്ട ആൻറ്റി. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ ഒക്കെയല്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഇതങ്ങ് ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ പ്രാർത്ഥിച്ചാൽ മതി, എന്നെ ആശുപത്രി കൊണ്ടുപോകില്ല, എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല മോനെ, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കി ഓപ്പറേഷന് വേണ്ടി ഇവനെ തിയറ്ററിൽ കയറ്റി ആദ്യത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് കുഞ്ഞു മയങ്ങി. ഈ സമയത്ത് എന്നോട് ഒരു ചെറിയ ശബ്ദം വീണ്ടും പുറകിലെ, ഈ കൊച്ചിന് ഞാൻ മെഡിക്കൽ കോളേജിലെ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന ഇവരെയും ഡോക്ടറോട് പറഞ്ഞിട്ടില്ല, ഇത് പറയാൻ എന്നോട് ആരോ ഓർപ്പിക്കുന്നു. ഞാൻ ഓടി വന്ന് തിയേറ്ററിൻ്റെ ഇടിച്ചിട്ട് ഉടനെ ഒരു ഡോക്ടർ ഇറങ്ങി വന്ന്, എന്നാന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടർ, ഞാൻ ഈ കൊച്ചിന് ഗാരോയിൻ ടാബ്ലറ്റ്സ് കൊടുത്ത വിവരം ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഇപ്പം ഞാൻ ഓർത്തെന്ന് പറഞ്ഞു. ഞാൻ പറയുകയും ഈ ഡോക്ടർ ഇങ്ങോട്ട് വന്ന് ചിങ്ങതലേ കൈവച്ചിട്ട് പറഞ്ഞു, ദൈവം നിങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വന്നിട്ട് ഈ എടുത്ത കത്തി അതുപോലെ താത്തിട്ട്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞ് മയങ്ങി. അടുത്ത ഇഞ്ചക്ഷൻ മെഡിസിൻ പ്രകാരം ഇവർ പറയുന്നത് അടുത്ത ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എൻ്റെ കൊച്ചു മരിക്കും. സ്തോത്രം. ആ ടാബ്ലറ്റ്സ് ആയി കുഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. എന്നാൽ ഇതെനിക്ക് പറയാൻ ഞാൻ വിട്ടു, കൊടുത്താൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് പറയണമായിരുന്നു, ചെയ്യത്തില്ല ഡോക്ടർ. പക്ഷെ അതിനുമ്പ് കൊച്ചു മയങ്ങിപ്പോയല്ലോ. എന്നിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു, ദേ എന്നെ അകത്തോട്ട് കയറ്റി വെച്ച് കൊച്ചിൻ്റെ ട്രോളിയോടെ വലിച്ച് പുറത്തോട്ട് കയറ്റി പറഞ്ഞു, ഇവിടെ ഇരിക്കുക, 2 മണിക്കൂർ കഴിയും ബോധം തള്ളി കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഞാനങ്ങനെ പുറത്തിറങ്ങിയിരുന്ന കൊച്ചിൻ്റെ കയറ്റുന്ന ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആ അവസ്ഥ ഓർക്കാൻ്റെ. അങ്ങനെ ഒരു സമയത്ത് വീണ്ടും ശബ്ദം എന്നോട് വരികയാണ്, നിന്റെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയത്തെ നീക്കിക്കളക. ഒരു സ്വരം വീണ്ടും ഞാൻ കേൾക്കുക, വ്യക്തമായിട്ട് കേൾക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞ് ബോധം തള്ളി ഞാൻ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും കടവപ്പുഴ ഹോസ്പിറ്റലിൽ നടന്ന കാര്യമായത്, ഞാൻ കൊച്ചിനെ പുറത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ വീട്ടിൽ പോന്നു. വീട്ടിൽ പോന്നു 2 മാസം കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന് പനി തുടങ്ങി. പനിച്ചപ്പോഴത്തേക്ക് ഇത് തന്നെ സംഭവം. ഞാൻ ഉടനെ എറിത്രോസിൻ ടാബ്ലറ്റ്സ് മേടിച്ച് ഇവരെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇന്ന ഇന്ന പോലെ കഴിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ കടയിലങ്ങ് പോയി. ഇവൻ എന്ത് ചെയ്യുന്നത്? ഈ മോനെ, ദൈവത്തിന് സ്തോത്രം, ഈ കുഞ്ഞ് ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് ഐസാകി. ഐസാക്കിയിട്ട് ഇവനതെടുത്ത് 3 നേരവും ഈ ഗുളികയ്ക്ക് പകരം ഇത് കഴിക്കുക. കർത്താവെ, തിയേറ്ററിൽ നിന്നെ ജീവനോട് നീ വലിച്ച് പുറത്തിറക്കിയത്, ഒന്നിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ എന്നെ ഇതിൽ നിന്ന് വിടിവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് ഈ ടാബ്ലറ്റ്സ് കഴിക്കാതെ ഈ കുഞ്ഞ് ഈ ഐസ് വെള്ളം എടുത്ത് 3 നേരവും കുടിച്ച്, ഇതിന് ഇത് എതിരില്ലേ അത്, 3 നേരവും കുടിച്ചുകൊണ്ടിരുന്നു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ടോൺസിലേറ്റസ് പോയി, പനി വിട്ടു. ഇവൻ എന്നെ ടാബ്ലറ്റ്സ് കാണിച്ചു, എന്നാ വിശ്വാസിയേ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിട ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ എന്നെ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വീണ്ടും 2 മാസം കഴിഞ്ഞപ്പം കുഞ്ഞിന് ഈ പനി വന്നു. ഞാൻ ഈ ഡോക്ടറേക്ക് തന്നെ കൊണ്ടുവന്നു. ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഒരു കാര്യം, ഡോക്ടർ ഇന്നും ഓർക്കത്തില്ല കാര്യം, നിൻ്റെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു. ഡോക്ടർ ഇങ്ങനെ കുഞ്ഞിനെ ബാബ് വിളിച്ച് നോക്കി. നോക്കിയപ്പോഴത്തേക്ക് ഈ സംഭവമില്ല. സ്തോത്രം. ഇന്നുവരെയും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്ന് എനിക്ക് മറക്കാൻ പാടില്ല. കാരണം 3 പ്രാവശ്യം അബോർട്ടിന് വേണ്ടി കുഞ്ഞിനെ കൊണ്ടുപോയതാണ് ഞാൻ.
അവിടെ ദൈവം ഞങ്ങളെ എത്രത്തോളം സഹായിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ അടിയങ്ങളായിരിക്കും. വലിയൊരു ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, എത്രത്തോളം അവൻ നമ്മളെ അടുത്തറിയുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ ആരാ അറിയുന്നത്, ഈ ദൈവം അങ്ങങ്ങ് ദൂരെ ദൂരെ എവിടെയോ ഇരിക്കുകയാണെന്നാണ് അനേകരുടെ ചിന്ത. എന്നാൽ ഒരിക്കലുമല്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവം ഇങ്ങനെ പറയുന്നു, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണ, ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ അമ്മിണി നിൽക്കുമ്പോൾ കുട്ടി അകത്ത് വാങ്ങിക്കിടക്കുക. അടുത്ത സ്റ്റെപ്പ് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുക. അവിടെ അവർ ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നുവെങ്കിൽ, എന്നാൽ അവിടെ ഇറങ്ങി വന്ന് ദൈവ ശബ്ദം കേൾപ്പിച്ച ദൈവം. അപ്പം എത്രത്തോളം കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം ഇങ്ങനെ പറയുന്നു, നീ എന്നോട് അടുത്ത് വന്നാൽ ഞാൻ നിന്നോട് അടുത്ത് വരാം. എന്തുകൊണ്ട് അമ്മിണിയെ മാത്രം കേൾപ്പിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. നിങ്ങളെയും ശബ്ദം കേൾപ്പിക്കും. അമ്മിണി അടുത്ത് വന്നപ്പോൾ ദൈവം അവളോട് അടുത്ത് വന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് ദൈവ ഇഷ്ടത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞു വെച്ചപ്പോൾ, അങ്ങനെയുള്ള വ്യക്തിക്കാണ് കർത്താവ് അടുത്ത തുണ. 91 സംഗീതം നമ്മളിങ്ങനെ വായിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിങ്കയിൽ പാർക്കുകയും ചെയ്യുന്നവന് യഹോവ സങ്കേതമാണ്, കോട്ടയാണ്, ഗോപുരമാണ്, ആശ്രയമാണ്. നീ എന്നെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ നിനക്ക് ഉത്തരമല്ലുകയും ചെയ്യും. നിൻ്റെ വശത്ത് 1000 പേരും വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. ആർക്കാണ് ഈ വാക്തത്വം? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവർക്ക്, സർവശക്തൻ്റെ നിഴലിങ്കയിൽ പാർക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും ഈ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുമെങ്കിൽ ഈ സെക്യൂരിറ്റിയും ഈ കർത്താവിൻ്റെ സാമീപ്യവും കർത്താവിൻ്റെ ശബ്ദവും എല്ലാം നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമ്മിണി, ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ രണ്ടുപേര് ഇംഗ്ലണ്ടിൽ സെറ്റിൽഡ് ആയിരിക്കുന്നു, ഒരാള് മസ്കറ്റിലായിരിക്കും. മോനെ ഇംഗ്ലണ്ടില്, കർത്താവിന്റെ വേലയും അവൻ ചെയ്യുന്നു, ജോലിയും ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ പിള്ളേരെല്ലാം വിലാപത്തിന്റെ ഇരട്ടെല്ലാം അഴിച്ചു മാറ്റി ഇന്ന് സന്തോഷത്തിന്റെ ഉടുപ്പിച്ചു, വസ്ത്രം ഉടുപ്പിച്ചു അല്ലേ? അബോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച മോനെ ഇന്ന് ഇംഗ്ലണ്ടില് കർത്താവിന്റെ വേലയിലും ആയിരിക്കുന്നു. ആ പ്രേക്ഷകർ ഇത് കേട്ടല്ലോ, നിശ്ചയമായും അവനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന കർത്താവാ, മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. വളരെ ഞെരുക്കത്തിൽ, ബുദ്ധിമുട്ടിൽ, കഷ്ടതയിൽ ജീവിച്ചൊരു കുടുംബം, കുഞ്ഞുങ്ങളുമായി ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ പ്രിയ അമ്മിണി, എന്നാൽ ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞ് മുമ്പോട്ടിറങ്ങി, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ സേവിച്ച് മുമ്പോട്ടിറങ്ങി, തന്നെ തന്നെ അനുഗ്രഹിച്ചു സമാധാനവും സന്തോഷവും പ്രത്യാശയും നിത്യജീവനും. അതുമാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മാനിച്ചുയർത്തി ശ്രേഷ്ഠമായ അവസ്ഥയിൽ കർത്താവ് കൊണ്ടുവന്നു. ഇത് അമ്മിണിക്ക് മാത്രമല്ല, ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ഇതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം വെച്ച് നീട്ടിക്കൊണ്ട് കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മകളെ, മകനെ, എൻ്റെ സെല്ലിലേക്ക് കടന്നു വരൂ. നിൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തരൂ. നിൻ്റെ ജീവിതം എൻ്റെ സെല്ലിൽ സമർപ്പിക്കൂ. ഞാൻ നിന്നെ നടത്തട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുന്ന കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 243-0329, മൊബൈൽ 944-7578-202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I'm so proud.